വർഷങ്ങളായി താമസിക്കുന്നത് കുടിലിലാണ്. നല്ലൊരു വീട്ടിൽ താമസിക്കണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. ഒടുവിൽ ബാങ്ക് വായ്പ എടുത്ത ഒരു വീട് വയ്ക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. പണം കരാറുകാരന് നൽകുന്നു. ഈ നൽകിയ പണവുമായി കരാറുകാരൻ കടന്നുകളയുന്നു. തൃക്കുന്നപ്പുഴ പതിയാങ്കര സ്വദേശിയായിട്ടുള്ള ഷാജഹാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമാണ് ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കബളിപ്പിച്ചാണ് സുരേഷ് ബാബു എന്ന ഒരു കരാറുകാരൻ ഇപ്പോൾ കടന്നു കളഞ്ഞത്. ഷാജഹാന്റെ ഭാര്യ നമുക്കൊപ്പം ചേരുന്നു. ഞങ്ങൾ വർഷങ്ങളായി ഈ ഒരു കുടിലിൽ താമസിക്കുന്നത്. ഞങ്ങൾ ഇതുവരെ ഒരു വീട് വെക്കാനുള്ള രീതി എന്തെന്നായിട്ടില്ല. മൈക്രോ ഫിനാൻസ് ലോൺ എടുത്ത് 150,000 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കോൺട്രാക്റ്റുകാരൻ എഗ്രിമെൻ്റ് സഹിതമായിട്ട് മേടിച്ച് ഈ കഴിഞ്ഞ ആഴ്ച ആൾ മിസ്സിങ്ങാണ്. ആളിൻ്റെ പേര് സുരേഷ് ബാബു. സുരേഷ് ബാബു എന്ന് പറയുന്ന കണ്ണനാണ്. ഇയാളുടെ സ്ഥലം കുറിച്ചിക്കേ മംഗല, അവിടാണ് ഇവരുടെ വീട്. ഞങ്ങൾ ഈ അടുത്ത് ഒരു വീട് പണി കോൺട്രാക്ട് വീട് പണിയെന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പൈസ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എഗ്രിമെൻറ്റ് സഹിതമായിട്ടുള്ള രീതി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇയാൾ പൈസയും മേടിച്ചുകൊണ്ട് പോയത്. ഞങ്ങൾക്കൊരു വീട് സ്വപ്നമാണെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇത്ര നാളത്തതായി. ഈ മൈക്രോ ഫിനാൻസ് എത്ര നാൾ കൊണ്ട് ഞങ്ങൾ ഇത് അടച്ചു തീരുമെന്ന് പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഞങ്ങളിപ്പോൾ ഇനിയിപ്പം വിഷം കഴിക്കേണ്ട അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പണം വാങ്ങിയതിന് ശേഷം ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കടന്നു കളയുകയായിരുന്നു. അങ്ങനെയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച തൊട്ട് ഞങ്ങൾ ഫോൺ വിളിക്കും തോറും സ്വിച്ച് ഓഫാണ് പറയുന്നത്. ഇതുവരെ അയാളെ വിളിച്ചിട്ടും വിളിച്ചിട്ടും സ്വിച്ച് ഓഫാണ് പറയുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പം പറഞ്ഞു അന്നേരമാണ് അറിയുന്ന ആൾ മിസ്സിങ് ആണെന്ന്. പിന്നെ അടുത്ത പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ പരാതി കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടുകാർ പറയുന്നത് ഞങ്ങൾക്കറിയില്ല, അയാൾ ഒളിവിലാണ്, ഞങ്ങൾക്കിതൊന്നും അറിയില്ല, വന്ന് വരുമ്പം ഞങ്ങൾ ഇതെന്തുവാന്ന് വെച്ചാൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് എങ്ങനെയായാലും ഈ പൈസ കിട്ടാനുള്ള രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ ചാനലിൽ എല്ലാവരും കാണുന്നവർ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ കണ്ടു കിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുക്കുക. അത്രയ്ക്ക് സങ്കടത്തിൽ ഒരു കുടിലില്ലാത്ത എൻ്റെ മക്കളെ കൊണ്ട് ജീവിക്കുവാണ്. എൻ്റെ ഭർത്താവ് മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ ചെമ്മീൻ പൊളിച്ചാണ് ഞങ്ങൾ ഈ ബാധ്യതകളെല്ലാം തീർക്കുന്നത്. ഞങ്ങൾക്ക് സ്വപ്നം കാണുന്ന ഒരു വീട് അതുണ്ടാക്കി തരാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊടുത്ത വയസ്സായ ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പോലെ ഞങ്ങൾ 4 ദിവസമായി നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് ഇയാൾ ആ അരിപ്പാടുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെയും ചെന്ന് തിരക്കി. പോലീസ് എന്താ പറയുന്നത്? പോലീസ് പറയുന്നത് ഞങ്ങൾ 2 ദിവസക്കുള്ളിൽ CSR പറഞ്ഞ് 2 ദിവസക്കുള്ളിൽ ഈ പരാതി കൊടുത്തതിൻ്റെ 2 ദിവസക്കുള്ളിൽ ഞങ്ങൾക്ക് കണ്ടു കിട്ടി തരാമെന്നാണ് പറഞ്ഞ്. ഇന്നലെ ഞാൻ ചെന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആ സാറന്മാർ പറയുന്നത് നിങ്ങൾ ബാങ്ക് മുഖേന ആണെങ്കിലേ ഞങ്ങൾക്ക് ഇന്ന് കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇപ്പം ഈ എഗ്രിമെൻറ്റും പ്രകാരമാകുമ്പോൾ ഞങ്ങൾ എങ്ങനെയുള്ള രീതി, ഞങ്ങൾ എന്ത് ചെയ്യാന്ന്? ഞങ്ങൾ പട്ടിണി ഭാഗത്തുങ്ങൾ ഈ തീരദേശത്തുള്ളവർ എഗ്രിമെൻ്റ് ഉൾപ്പെട്ടാണ് പൈസ കൊടുക്കുന്നത്. ആരും ബാങ്ക് മുഖേനയല്ല, എല്ലാവരും പട്ടിണി ഭാഗത്തുങ്ങളാണ് ഈ തീരദേശത്ത് കിടക്കുന്നവർ. അങ്ങനെ അതിൻ്റെ ഇപ്പുറത്തും അതുപോലെ എഗ്രിമെൻ്റ് സഹിതമായിട്ടാണ് കൊടുത്തത്. ആ രീതിയിലായതുകൊണ്ട് ഞങ്ങളും കൊടുത്തു പോയത്. ഇയാള് മുൻപും ഈ സമാന രീതിയിൽ തന്നെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ. അന്നേരം ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിനു മുന്നേ അവർ പറഞ്ഞു ഈ ആളാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഇതിന് മുന്നേയും തട്ടിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അറിയുന്നത് കണ്ണൂർ വെച്ച ഈ പുള്ളിയെ പിടിച്ചോണ്ട് വന്നതെന്നാണ് പോലീസുകാർ പറയുന്നത്. സുരേഷ് ബാബു എന്ന് പറയുന്ന ഒരു കരാറുകാരനാണ് ഈ കുടുംബത്തിൻ്റെ കയ്യിൽ നിന്നും 140,000 രൂപ വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വാങ്ങിയത്. ഈ 140,000 രൂപ കൈപ്പറ്റിയതിനു ശേഷം ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ ആരോപണം. ഇപ്പോൾ ഈ കുടുംബം എന്താണെങ്കിലും ഇത് സംബന്ധിച്ച പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബാങ്ക് വായ്പയെടുത്തും ചിട്ടി പിടിച്ചും ഒക്കെ കൊടുത്ത പണമാണ് എന്നാണ് അവർ പറയുന്നത്. വർഷങ്ങളായി കുടിലിലാണ് താമസിക്കുന്നത്. നല്ലൊരു വീട്ടിൽ
താമസിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഇല്ലാത്ത പണം പലിശയ്ക്ക് വാങ്ങി ഇത്തരത്തിലൊരു വീട് വയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വ്യക്തി ഇവരെ കബളിപ്പിച്ച് പണവുമായി കടന്നു കളഞ്ഞത്. ഇയാളെ എവിടെയെങ്കിലും കാണുന്നവർ തൊട്ടടുത്തുള്ള പോലീസിനെ വിവരം അറിയിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ആലപ്പുഴയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടി വി.